അമേരിക്ക, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ മഞ്ഞുകാലം ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെയെല്ലാം കൊറോണ വൈറസ് സംബന്ധമായ ഭീഷണിയും ഇതോടൊപ്പം തന്നെ വർദ്ധിക്കുന്നു. വരണ്ട തണുത്ത കാലാവസ്ഥയിൽ വൈറസുകൾ കൂടുതൽ സമയം ജീവിക്കുമെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നടത്തപ്പെട്ട ചില പഠനങ്ങൾ പറയുന്നത്. ഈർപ്പമുള്ള കാലാവസ്ഥ കോവിഡ് പെട്ടെന്ന് പടരുന്നതിനുള്ള സാഹചര്യമൊരുക്കുന്നു. ഇത്തരം കാലാവസ്ഥയുള്ള രാജ്യങ്ങളിൽ സൂര്യപ്രകാശം കുറയുന്നത് ഈ അവസ്ഥയെ കൂടുതൽ ഗുരുതരമാക്കുന്നു. ശരീരത്തിലെ വിറ്റാമിൻ ഡിയുടെ അളവ് കുറയുന്നത് രോഗപ്രതിരോധ ശേഷി ദുർബലമാക്കുകയും തന്മൂലം ആളുകൾ കോവിഡിന് വിധേയരാകാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. കോവിഡ്-19 തുരത്താൻ വാക്സിൻ കണ്ടുപിടിക്കുന്നതിന് മുൻപേ അമേരിക്ക, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ ശൈത്യമെത്തുമ്പോൾ പ്രതിസന്ധിയുടെ കാഠിന്യവും കൂടുന്നു. ജാഗ്രത അത്യന്താപേക്ഷിതമായ സാഹചര്യത്തിൽ പ്രതിരോധ മരുന്നുകളുടെ ഉപയോഗം ഏറെ ഗുണം ചെയ്യും. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുകയാണ് ഏറ്റവും നല്ല മാർഗം. ഇടയ്ക്കിടെ കൈ കഴുകുന്നതും ശാരീരിക അകലം പാലിക്കുന്നതും ഫേസ് കവർ അല്ലെങ്കിൽ മാസ്ക് ധരിക്കുന്നതും ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ രോഗം തടയാനാകും. ശൈത്യകാലത്ത് രോഗവ്യാപനം ശക്തമാകുമെന്നതുകൊണ്ട് തന്നെ രാജ്യങ്ങളെല്ലാം കൂടുതൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ജലദോഷം, സീസണലായി വരുന്ന രോഗങ്ങൾ, മറ്റ് പകർച്ചവ്യാധികൾ എന്നിവ ആരോഗ്യപരമായ വെല്ലുവിളികളെ അതീവ സങ്കീർണമാക്കുന്ന ഘടകങ്ങളാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ അവധിക്കാലമായതിനാൽ രോഗവ്യാപനത്തിനുള്ള സാഹചര്യങ്ങളും കൂടുതലായിരിക്കും. 2020 ആരംഭിച്ചപ്പോൾ മുതൽ സ്കൂളുകൾ അടച്ചിരുന്നെങ്കിലും ഇപ്പോൾ കുട്ടികളുടെ ഭാവിയെ കരുതി പഠനം പുനരാരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് എല്ലാ സ്കൂളുകളും. കുട്ടികൾ ശാരീരികമായി അടുത്ത് ഇടപഴകുന്നതും ഒരു ക്ലാസ് മുറിക്കുള്ളിൽ തന്നെ മണിക്കൂറുകൾ ചെലവഴിക്കുന്നതും രോഗം പകരാനുള്ള സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നു. വിവിധ പ്രായക്കാരിൽ കോവിഡ്-19 വ്യാപിക്കുന്നതിനുള്ള സാധ്യത കൂടുതലോ കുറവോ ആയിരിക്കാം. സ്കൂൾ തുറക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഇനി നോക്കാം. സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ളവർ കുട്ടികളെയും മുതിർന്നവരെയും സംരക്ഷിക്കാൻ സ്കൂളിൽ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണം. രോഗം പകരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും അവയിൽ നിന്നും ഒഴിവാകാനുള്ള നടപടികൾ പഠിപ്പിക്കുകയും ചെയ്യണം. സാനിറ്റൈസർ ഉപയോഗിക്കുന്നതും കൈ കഴുകുന്നതും മാസ്ക് വയ്ക്കുന്നതും ഒരു ശീലമായി കുട്ടികളിൽ വളർത്തിയെടുക്കണം. സ്കൂൾ അധികൃതർ നിർദ്ദേശിച്ചതുപോലെ മാസ്കുകൾ ധരിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക, സ്വയം ആരോഗ്യത്തോടെ ആയിരിക്കാൻ അവരവരുടെ പങ്ക് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കണം. സാധ്യമാണെങ്കിൽ ഓൺലൈൻ വിദ്യാഭ്യാസം തുടരുന്നതാണ് ഏറ്റവും ഉചിതം. ആളുകൾ വീടിനകത്തായിരിക്കുമ്പോൾ ശ്വസിക്കുക, സംസാരിക്കുക, ചിരിക്കുക എന്നിങ്ങനെ നിരവധിയായ സാഹചര്യങ്ങളിൽ രോഗം പടരാനിടയുണ്ട്. ചുമ, തുമ്മൽ തുടങ്ങിയവയിലൂടെ പകരുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും പരമാവധി മാസ്ക് ഉപയോഗിക്കുകയും ശാരീരിക അകലം പാലിക്കുകയും ചെയ്യണം. ഇടയ്ക്കിടെ കൈ കഴുകുന്നതിനാവശ്യമായ സംവിധാനങ്ങളും ഒരുക്കണം. തണുപ്പ് കഠിനമായ അമേരിക്കയിലും കാനഡയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും താപനില കുറയുമ്പോൾ ആളുകൾ വീടിനുള്ളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു. വീടിനകത്തായിരിക്കുമ്പോഴും പള്ളികൾ, ഓഡിറ്റോറിയം തുടങ്ങിയവയ്ക്കുള്ളിലായിരിക്കുമ്പോഴും AC പോലുള്ള സൗകര്യങ്ങളുടെ ഉപയോഗം വർദ്ധിക്കും. ഈ അവസ്ഥ സൂപ്പർ സ്പ്രെഡിന് കാരണമാകും. കോവിഡ് ബാധിച്ച ഒരാളിൽ നിന്ന് അനേകം പേരിലേക്ക് വളരെ പെട്ടെന്ന് രോഗം പകരുന്ന അവസ്ഥയാണ് സൂപ്പർ സ്പ്രെഡ്. എന്നാൽ നിങ്ങളെയും നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരെയും പരിരക്ഷിക്കാൻ സഹായിക്കുന്നതിന് ചില ലളിതമായ നടപടികൾ കൈക്കൊണ്ടാൽ കഴിയും. അതുകൊണ്ട് ഈ ശൈത്യകാലത്ത് നമുക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ വിജയമന്ത്രമായി കണക്കാക്കാം. 1. ഫേസ് മാസ്ക് ധരിക്കുക. കണ്ണ്, മൂക്ക്, വായ എന്നിവ തൊടുന്നത് ഒഴിവാക്കുക. കൈകൾ ഇടയ്ക്കിടെ വൃത്തിയായി കഴുകുക. നമുക്കുണ്ടാകുന്ന കോവിഡ് ലക്ഷണങ്ങളെ തിരിച്ചറിയുക. അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യമാണ് കൊറോണ കാലത്തെ മാനസിക ആരോഗ്യം. നിങ്ങളുടെ മനസ്സ് പോസിറ്റീവ് ആകുമ്പോൾ കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് ആകുമെന്നത് എപ്പോഴും ഓർത്തുവെക്കുക. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് ഏറ്റവും നല്ല മാർഗം. കൗൺസിലിംഗ്, തെറാപ്പി എന്നിവ ഭ്രാന്തുള്ളവർ മാത്രം ചെയ്യുന്നതാണെന്ന് മുൻധാരണകൾ അപ്പാടെ മാറ്റി മനസ്സിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാം. അനാവശ്യമായ യാത്രകൾ എന്തായാലും ഒഴിവാക്കണം. നിങ്ങൾ മറ്റ് അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ അവരവരുടെ സമയാനുസൃത ചെക്കപ്പുകൾ നടത്തുകയും മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും ചെയ്യണം. ധാന്യങ്ങൾ, മാംസം, മത്സ്യം, പയറുവർഗ്ഗങ്ങൾ, പരിപ്പ്, വിത്തുകൾ, ഔഷധ സസ്യങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന സമീകൃത ഭക്ഷണം കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് അത്യാവശ്യമാണ്. വിറ്റാമിൻ C അടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി ആഹാരത്തിൽ ഉൾപ്പെടുത്തുക.
ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനും ശരീരത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. ശൈത്യകാലത്തുടനീളം ഫിറ്റ്നസ് നിലനിർത്തുന്നതിനുള്ള പ്രധാനമായ ഘടകമാണ് വ്യായാമം. യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് വളരെ ഉപകാരപ്രദമാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ യോഗയും മറ്റ് വ്യായാമങ്ങളും ഏറെ സഹായിക്കുന്നുണ്ട്. തണുത്ത കാലാവസ്ഥ ചർമ്മസംബന്ധമായ അസ്വസ്ഥതകളുടെയും കാലമാണ്. ദാഹം അനുഭവപ്പെടുന്നില്ലെങ്കിൽ കൂടി ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ചർമ്മത്തെ സംരക്ഷിക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വിഷവസ്തുക്കളെ നീക്കം ചെയ്യാനും പോഷകങ്ങൾ ശരീരകോശങ്ങളിലേക്ക് കൊണ്ടുപോകാനും ശരീരത്തിലെ ദ്രാവകം സന്തുലിതമാക്കാനും വെള്ളം സഹായിക്കുന്നുണ്ട്. നല്ല അളവിലുള്ള ഉറക്കം ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ സഹായിക്കുന്നു. സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോൾ ഇല്ലാതാക്കുകയും കലോറി കത്തിക്കുകയും ചെയ്യാൻ വെള്ളത്തിന് സാധിക്കും. നല്ല ആരോഗ്യം നിലനിർത്തുന്നതിന് ഒഴിവാക്കാനാകാത്ത ഘടകമാണ് ഉറക്കം. ദിവസവും 6 മണിക്കൂറെങ്കിലും നിർബന്ധമായും ഉറങ്ങണം. തണുപ്പ് മാറ്റാൻ എന്ന വ്യാജനയുള്ള പുകവലി നിങ്ങളെ കൂടുതൽ രോഗിയാക്കിയേക്കും. പുകവലി ശ്വാസകോശ സംബന്ധമായ അണുബാധകളിലേക്ക് നയിക്കും എന്നതിനാൽ ഇത്തരക്കാരിൽ വൈറസ് ബാധയും കൂടുതലായിരിക്കും. നിങ്ങൾ പുറത്തു പോകുന്നവരാണെങ്കിൽ ചൂട് നിലനിർത്താൻ കമ്പിളി വസ്ത്രങ്ങൾ ധരിക്കുക. സുരക്ഷിതവും ആരോഗ്യകരവുമായിരിക്കട്ടെ ഈ ശൈത്യകാലം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.